ഇപ്പോൾ ഭൂമി അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ പല വാദങ്ങളും ചില വിശ്വാസികളെല്ലാം പറയുന്നുണ്ട്. ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് പറയും? തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും. കാരണം സൂര്യൻ അവസാനിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. എത്ര കാലം? സൂര്യൻ്റെ ആയുസ് 15 ബില്യൺ ഇയേഴ്സ് വർഷമാണ്. ഭൂമിക്ക് ഇനി എത്ര കാലമുണ്ട്? അതിൻ്റെ സൂര്യൻ്റെ ഇതുവരെയുള്ള ആയുസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4 ബില്യൺ വർഷങ്ങൾ കൂടെ ബാക്കിയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്, കറക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മ. തലമുറകൾ ഇനിയും ബാക്കി. അപ്പോൾ 4 ബില്യൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്, പേടിക്കൊന്നും വേണ്ട. പക്ഷേ സൂര്യൻ ഈ 4 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ അതിന് മുമ്പ് തന്നെ ഭൂമി ഇല്ലാതാവും. കാരണം സൂര്യൻ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി സൂര്യൻ്റെ വലിപ്പം വർദ്ധിക്കും. വർദ്ധിച്ച് അത് ഭൂമിയുടെ ഉപഗ്രഹ അല്ല അതിൻ്റെ ഭ്രമണപഥത്തിൻ്റെ അത്രയും വലുതാവും. അതിനും അപ്പുറം കടന്നു താപനില കൂടും. അപ്പോൾ ഭൂമി സൂര്യൻ്റെ ഉള്ളിലാവും. അപ്പോൾ ആ സമയത്ത് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഒന്നും ഇല്ലാതാവും. അത് വീണ്ടും കത്തിത്തീരുമ്പോൾ വീണ്ടും ചെറുതായി ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് സൂര്യൻ മാറും. അന്ന് സൂര്യൻ അവസാനിക്കും. ഭൂമിയിൽ നിന്ന് മാറി മനുഷ്യനെ താമസിക്കാവുന്ന വേറെ വല്ല ഇടവും? അതാണ് ആ ചോദ്യമാണ് പ്രധാനം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിൽ ന്യൂസ് കണ്ടായിരുന്നു, ഭൂമിയെ പോലെ തന്നെയുള്ള ഈ സൗരയൂഥത്തിൽ നിന്ന് 31 ലൈറ്റ് ഇയേഴ്സ് ദൂരെയുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടെത്തി, 3 ഗ്രഹങ്ങളുണ്ട് അവിടെ. ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അറ്റ്മോസ്ഫിയറിൻ്റെ സാന്നിധ്യമുണ്ട്, അത് രണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ ടെമ്പറേച്ചർ പോലും 120 ഡിഗ്രിയേ ഉള്ളൂ. അതിനർത്ഥം മനുഷ്യൻ അവിടെ യാത്ര ചെയ്ത് എന്തെങ്കിലും എത്താമെങ്കിൽ അവിടെ നമുക്ക് കോളണി ഉണ്ടാക്കാം. അപ്പോൾ മനുഷ്യൻ ചെയ്യേണ്ടത് അതാണ്. കാരണം റോക്കറ്റ് സാങ്കേതികം ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് യാത്ര നടക്കുള്ളൂ. പക്ഷേ ഇത്രയും 31 ലൈറ്റ് ഇയേഴ്സ് ദൂരെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. ചിലപ്പോൾ ഒരു തലമുറ കൊണ്ട് പറ്റില്ല. എന്നാലൊരു കുടുംബം യാത്ര ചെയ്യട്ടെ, അതെ, അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് യാത്ര ചെയ്ത് ഒരു ദിവസം ആ ഗ്രഹത്തിൽ എത്തിപ്പെടും. എന്തായാലും ഭൂമി അവസാനിച്ചാലും മനുഷ്യൻ വേറൊരു വഴി കണ്ടുപിടിക്കും. മനുഷ്യൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. കാരണം മനുഷ്യന് മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ആ ഇന്റലിജൻസ് ഉള്ളൂ. തൻ്റെ യാത്ര, തൻ്റെ ജീവിക്കുന്ന സ്ഥലം അത്ര സുരക്ഷിതമല്ല എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ഡിനോസറുകൾക്ക് ആ തിരിച്ചറിവില്ലായിരുന്നു. അതുകൊണ്ട് അവ ഒരു ഉൽക്കവം തടിച്ചപ്പോൾ ഇല്ലാതായി. നമ്മളൊരു ഉൽക്കവം തടിച്ചാൽ ഇല്ലാതാകാൻ റെഡിയാണോ? തീർച്ചയായിട്ടും അല്ല. അപ്പോൾ അങ്ങനെ അറിവുള്ളത് കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മളെ പോലെ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഗോളാന്തര യാത്രയെക്കുറിച്ച് ചിന്തിക്കേണ്ടതും മറ്റ് ഗ്രഹങ്ങളിൽ പോകുന്നതിൻ്റെ പോയി താമസിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെയൊക്കെ ആവശ്യം അതാണ്. അതുകൊണ്ട് ഇനി ഇത്തരം ഗവേഷണങ്ങൾക്കും എല്ലാം പ്രസക്തി കൂടി കൂടി വരികയാണ്. തീർച്ചയായിട്ടും കൂടണം. കാരണം നമ്മൾ ഇന്ന് നടത്തുന്ന ഈ ഒരു സ്റ്റെപ്പ്, മനുഷ്യയാത്രയ്ക്ക് വേണ്ടി നടത്തുന്ന സ്റ്റെപ്പ്, ചന്ദ്രനിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പെല്ലാം അടുത്ത വരുന്ന ഒരു 1000 കണക്കിന് വർഷങ്ങളിൽ മനുഷ്യൻ ഗോളാന്തര യാത്ര നടത്താൻ പോകുന്നതിൻ്റെ തുടക്കമാണ്. Thank you.